ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നല്ലൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനെൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഇന്ന് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നത്. കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്, കുരുവില്ലാത്ത കറുത്ത മുന്തിരിയാണ്. പിന്നെ അതുപോലെ തന്നെ പച്ചമുന്തിരി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നല്ല മധുരം ഉണ്ടെങ്കിൽ മാത്രം ഈ ഫ്രൂട്ട് സലാഡിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു പുളി ടേസ്റ്റാണ് ഉണ്ടാവുക. പിന്നെ ഒരു ഉറുമാമ്പഴം എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ആപ്പിളും എടുത്തിട്ടുണ്ട്. രണ്ട് ചിക്കൻ എന്തായാലും ഇടണം, എന്നാലും മാത്രമാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഫ്രൂട്ട് സലാഡിന്. പിന്നെ മാംഗോ സീസൺ ആയതുകൊണ്ട് എടുത്തിട്ടുണ്ട്, പക്ഷേ മാംഗോ ശരിക്കുള്ള പാകമായിട്ടില്ല, അതുകൊണ്ട് തന്നെ ചെറിയ പുളി ഉണ്ടായിരുന്നു, എന്നാലും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ ഫ്രൂട്ട് സലാഡിന് ഏറ്റവും മസ്റ്റായിട്ടുള്ളൊരു സാധനം കസ്റ്റാർഡ് പൗഡർ. പിന്നെ ഞാൻ ചെറിയ പഴത്തിനും നേന്ത്രപ്പഴത്തിനും പകരം ഇപ്രാവശ്യം റോബസ്റ്റ പഴമാണ് എടുത്തത്. പിന്നെ ഒരു പാക്കറ്റ് പാലും ആണ്, കുറച്ച് സേമിയ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആദ്യം തന്നെ കസ്കസ് കുതിർത്ത് വെക്കാം. അപ്പോൾ പച്ചവെള്ളത്തിൽ ആവശ്യത്തിനുള്ള കസ്കസ് ഒരു പാത്രത്തിലിട്ട് കൊടുത്തിട്ട് കുതിർത്ത് വെക്കാം. അതിനുശേഷം ഇത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിനു മുമ്പ് നമുക്കിതാ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഇതുപോലെ തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുക്കണം. സേമിയൊക്കെ വളരെ കുറച്ച് മതിയാവും. ഇനി ഇതാ കസ്റ്റേർഡ് പൗഡർ നമ്മൾക്ക് ആദ്യം തന്നെ ഉണ്ടാക്കിയിട്ട് തണുക്കാൻ മാറ്റി വെക്കണം. കസ്റ്റേർഡ് പൗഡർ നമ്മൾ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഇട്ടാൽ മതിയാവും. അപ്പോൾ തന്നെ നല്ല തിക്കായിട്ടുള്ള കസ്റ്റേർഡ് നമുക്ക് കിട്ടും. ഇത് ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഫ്രൂട്ട് സലാഡിന് ഒന്നും കൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. അതിന് ഞാനിതാ 2 ടീസ്പൂൺ കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കാമല്ലോ. തിക്നെസ് നോക്കിയിട്ടാണ് ഞാൻ എടുക്കാറുള്ളത്. അപ്പോൾ ഇതാ ഒരു പാക്കറ്റ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിതൊന്ന് കുറുക്കിയെടുക്കാൻ. അപ്പോൾ എല്ലാ പഞ്ചസാരയും ഇതും ഒക്കെ മിക്സ് ചെയ്ത് ചേർന്ന് വരുന്ന വിധത്തിൽ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ 1/6 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മെൽട്ടാവുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു കസ്റ്റാർഡ് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. ഈ കുറുക്കിയെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാൻ. ആദ്യം മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ തിക്കായിപ്പോവും. ഇനിതാ ഒരടുപ്പിൽ നമ്മൾ സേമിയ വേവിച്ചെടുക്കുന്നുണ്ട്. സേമിയ നമ്മൾ കറക്റ്റ് പാകത്തിന് വേവിച്ചെടുക്കണം, അധികം വെന്ത് പോകരുത്. വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അരിച്ച് മാറ്റി വെക്കണം. ഇനി ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് കട്ട് ചെയ്ത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. മുന്തിരി, പിന്നെ അതുപോലെ തന്നെ ചിക്കു, പിന്നെ മാംഗോ. മാംഗോ ഞാനിത് തൊലി കളയാണ്ട് ഇതുപോലെ നമുക്കിത് ഈ ഒരു ടൈപ്പിലുള്ള മാംഗോ ഇങ്ങനെയാണ് നമ്മൾക്ക് കട്ട് ചെയ്തിടാൻ സുഖം. അല്ലാതെ തൊലി നമ്മൾക്ക് റിമൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതിൻ്റെ ഫ്ലഷ് നമുക്ക് മൊത്തം ആ തൊലിയിലങ്ങ് പോകും. ചില മാംഗോസ് നമുക്ക് തൊലി കളഞ്ഞെടുക്കുന്നതാണ് നല്ലത്. ഇതിപ്പം ഇങ്ങനെ ചെയ്യുമ്പം കുറച്ചും കൂടി നമുക്ക് ഈസി ആയിരിക്കും, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ ഒരു ഫ്ലഷൊക്കെ ഫുള്ളായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിവിടെ 2 മാംഗോ എടുത്തു വെച്ചെങ്കിൽ ഒന്ന് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ആപ്പിൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ റോബസ്റ്റ പഴം, റുമ്മാൻ, പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കസ്റ്റാർഡ് തണുത്തിട്ടുണ്ടായിരുന്നു, ഇത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾക്ക് ഈ ഒരു രീതിയിൽ ഇതുണ്ടാക്കുന്നതിന് പകരം ഫ്രൂട്ട്സ് ആദ്യം തന്നെ കട്ട് ചെയ്ത് പഞ്ചസാര സിറപ്പിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മൾക്ക് ഈ ഒരു കസ്റ്റാർഡൊക്കെ ചേർത്ത് കൊടുക്കാം. അങ്ങനെയും ചെയ്യുക കേട്ടോ. ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് അതിൻ്റെ കളറൊക്കെ പോകാതിരിക്കാൻ കുറച്ച് ചെറുനാരങ്ങ നീരും ഉപ്പും ചേർത്ത് കൊടുത്താൽ അതും നല്ലതായിരിക്കും. പിന്നെ പഞ്ചസാരയും ചേർത്തിട്ട് ഫ്രിഡ്ജിൽ ഒരു ദിവസം തന്നെ വെച്ചാലും കുഴപ്പമില്ല. അങ്ങനെയും ഉണ്ടാക്കാം, പിന്നെ ഇങ്ങനെയും ചെയ്യാം. ഇനിയിതാ ഞാനിതാ മിഠായി മീറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കാം. ഇതും ആവശ്യത്തിന് മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. മധുരം കുറച്ച് മുന്നിട്ട് വെക്കണം, എന്നാലാണ് ഇത് തണുത്ത് വരുമ്പം മധുരം കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി അവസാനമായിട്ട് ഇതാ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്കസ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം മാത്രം സെർവ് ചെയ്യണം. എന്നാലും മാത്രം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, തണുപ്പില്ലെങ്കിൽ ഇത് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ആവുന്ന വിധത്തിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആപ്പിളൊക്കെ ഞാൻ തൊലിയോട് കൂടി തന്നെയാണ് കട്ട് ചെയ്തിട്ടത്, ഒന്നും കുഴപ്പമില്ല, തൊലിയില്ലാതെ നമുക്ക് കട്ട് ചെയ്തിടാം. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് തണുപ്പിക്കാം കേട്ടോ. തണുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ഫ്രൂട്ട് സലാഡ് ഞാനൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഐസ്ക്രീമും കൂടി ചേർത്തിട്ട് ഇത് കഴിക്കാം. ഐസ്ക്രീം ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ അപ്പാടെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഒരു ചൂട്
നല്ല ചൂടല്ലേ ഇപ്പോൾ ഈ സമയത്ത് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.